ദുൽഹജ്ജ് മാസം 7-ന്റെ അന്നാണ് നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നത്. ദുൽഹജ്ജ് മാസം 8, 9, 10, 11, 12, 13 ഈ 6 ദിവസങ്ങളിലാണ് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മമുള്ളത്. ഈ 6 ദിവസങ്ങൾക്ക് പ്രത്യേക പേരുണ്ട്. 1 ദുൽഹജ്ജ് 8 യോമു തെറവിയ, വെള്ളം ശേഖരിക്കുന്ന ദിവസം. ദുൽഹജ്ജ് 9 യോമു അറഫ. ദുൽഹജ്ജ് 10 യോമു നഹർ, പെരുന്നാൾ ദിവസം. ദുൽഹജ്ജ് 11 യോമുൽ ഖർ, എവിടേക്കും പോകാതെ നമ്മൾ മിനയിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നു, അതാണ് അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്ന യോമുൽ ഖർ. മറ്റൊന്ന് യോമുൻ നഫർ അവൽ, 12 ഇയർ പൂർത്തിയാക്കി വേണമെങ്കിൽ പോകാം. യോമുൻ നഫർ താനി, 13. ഈ 6 ദിവസങ്ങളാണ് ശരിക്കും ഹജ്ജ് ഉള്ളത്. ഈ 6 ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു കർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതുവരെ ഒരുങ്ങിയതും ഈ പുണ്യഭൂമിയിൽ നമ്മൾ വന്നതും. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിലാണ്. ഇന്ന് ദുൽഹജ്ജ് 7 ആണെങ്കിൽ മുത്തൈഫ് ഒരുപക്ഷെ ഇന്ന് പകലോ ഇന്ന് രാത്രിയോ. നമ്മൾ ശരിക്കും ദുൽഹജ്ജ് 8-ന്റെ അന്ന് ദുഹ്ർ നമസ്കരിക്കുമ്പോഴേ മിനയിൽ എത്തേണ്ടതുള്ളൂ. പക്ഷേ മുത്തൈഫ് ചിലപ്പോൾ നമ്മളോട് തിരക്ക് കാരണം നേരത്തെ തന്നെ പോകാൻ പറയും. എങ്ങനെ പറഞ്ഞാലും ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷവും ദുൽഹജ്ജ് 7-ന് തന്നെ ഇഹ്റാം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പരിശുദ്ധ മക്കയിൽ വെച്ചാണ് ഇഹ്റാം ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ മക്കയിൽ 3 വിഭാഗം ആളുകൾ ഉണ്ടാവും. പരിശുദ്ധ മക്കയിൽ ഇപ്പോൾ 3 വിഭാഗം ആളുകൾ. 1, മദീനയിൽ നിന്ന് അവസാന സമയത്ത് വന്ന് മദീനയിലെ മീക്കാത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് വെച്ചോ ഇഹ്റാം ചെയ്തുകൊണ്ട്, ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിൽ വന്ന ആളുകൾ. അവരെ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിൽ വന്നവരാ. അവര് ഹജ്ജിന്റെ ഇഹ്റാമിൽ തന്നെയാണ് അവിടേക്ക് വന്നത്. അവരൊരു പക്ഷേ കുതുമിന്റെ തവാഫും പിന്നെ ഒരു സഹയും നിർവഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിർവഹിക്കാത്തവരും ഉണ്ടാവും. ചിലപ്പോൾ അസീസിയിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ മദീനയിൽ നിന്ന് നേരെ ഇഹ്റാം ചെയ്ത് അസീസിയിലെ റൂമിലാണ് വന്നിരിക്കുക. അവർ മക്കത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. അവർ കുതുമിന്റെ തവാഫും ചെയ്തിട്ടുണ്ടാവില്ല. ആ സുന്നത്ത് അവിടെ എടുത്തിട്ടുണ്ടാവില്ല. എടുക്കാൻ നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. അതൊക്കെ പ്രായോഗികമാണ്, സാധിക്കുമെങ്കിലേ കഴിയും. വലിയ തിരക്കിൽ ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ മക്കയിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിലെത്തിയ ആളുകൾ ഉണ്ട്. 1. 2, നമ്മളെപ്പോലെ നേരത്തെ മക്കയിലെത്തി ഉംറ തഹല്ലുലായി തമത്തുവിന്റെ രീതി സ്വീകരിച്ച് ഇനി ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ കാത്തു നിൽക്കുന്ന അന്യദേശക്കാരായ നമ്മളുണ്ട്. മക്കയിൽ തന്നെ ജനിച്ചു വളർന്നവരും നേരത്തെ മക്കയിൽ വിസയുള്ളവരുമായ മക്കാരായ ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് മക്കയിൽ വിസ കിട്ടി ജോലി ചെയ്യുന്നവരും മക്കയിൽ ജനിച്ചു വളർന്നവരുമായ ആ മക്കയിലെ ആളുകളും അവിടെയുണ്ട്. ഈ 3 വിഭാഗം അവിടെയുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗം നേരെ മിനയിലേക്ക് അങ്ങ് പോയാൽ മതി. കാരണം അവർ ഇഹ്റാം ചെയ്തവരാ, അവർ ഹജ്ജിന്റെ ഇഹ്റാമില. ബാക്കിയുള്ള 2 കൂട്ടര് അഥവാ മക്കാരും മക്കക്ക് പുറത്തുനിന്ന് വന്ന് ഉംറ ചെയ്ത് നിൽക്കുന്ന നമ്മളും, നമ്മൾ 2 കൂട്ടരും പരിശുദ്ധ മക്കയിൽ വെച്ച് തന്നെയാണ് ഇഹ്റാം ചെയ്യുക. മക്കാർ മക്കയിൽ നിന്ന് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അവരൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ മക്കയിൽ വെച്ചാണ് ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ മക്ക നമ്മുടെ മീക്കാത്തല്ല. അപ്പോൾ നമ്മൾ പകരം ഒരു ആടിനെ അറുക്കേണ്ടി വരും. ഇനി ഒരാൾക്ക് മീക്കാത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ, ഉദാഹരണമായി ജുഹ്ഫ എന്നൊരു മീക്കാത്തുണ്ട് റാബയിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന ഷിയാക്കളൊക്കെ ജുഹ്ഫയിലേക്ക് പോകും. അവർ ഹജ്ജ് കമ്മിറ്റിക്ക് അതിന് പ്രത്യേകം പണം അടക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു വാഹനം പിടിച്ച് ജുഹ്ഫയിലേക്ക് പോയി, ജുഹ്ഫ എന്ന ഹജ്ജിന്റെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഇഫ്രാദിലേക്ക് മടങ്ങി. ഹജ്ജിന്റെ മീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരുന്നതിനാണല്ലോ ഇഫ്രാദിന്റെ രീതി. അപ്പൊ നമ്മൾ ആ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് വരികയാണെങ്കിൽ തമത്തുവിന്റെ ഫിദിയ ആവശ്യമില്ല. തമത്തുവിന്റെ ഫിദിയ നിർബന്ധമാകുന്നതിനുള്ള നിബന്ധനകൾ പറഞ്ഞ കൂട്ടത്തിൽ 1, ഹജ്ജിന്റെ മീക്കാത്തിലേക്ക് അവൻ മടങ്ങാതിരിക്കൽ എന്നാണ്. മടങ്ങിയാൽ തമത്തുവിന്റെ ഫിദിയ ആട് അറിവ് ആവശ്യമില്ല. അത് ആട് അറിവ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കുറുക്കുവിദ്യയല്ല. മീക്കാത്തിൽ ചെന്ന് ഇഹ്റാം ചെയ്യുക എന്ന പുണ്യം എടുക്കുന്നത് കൊണ്ട്, മീക്കാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത് കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അറിവ് ആവശ്യമില്ല എന്നതാണ് ഫിഖിന്റെ വിധി. അതാണ് ഷാഫി മദ്ഹബിന്റെ വിധി. മറ്റ് മദ്ഹബുകളിൽ വ്യത്യസ്തയുണ്ടെങ്കിലും ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ മീക്കാത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ മക്കത്ത് വെച്ച് ഇഹ്റാം ചെയ്യുക. മക്കയിൽ വെച്ച് നമ്മൾ ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മക്കാരല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരാടിനെ അറുക്കേണ്ടി വരും. അതിന് തമത്തുവിന്റെ ഫിദിയ എന്ന് പറയുന്നു. അത് നമുക്ക് വേണമെങ്കിൽ, ഇങ്ങനെ നമ്മൾ മക്കയിൽ വെച്ച് തന്നെയാണ് ഇഹ്റാം ചെയ്യുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഉംറ തഹല്ലുലായാൽ തന്നെ അറുക്കാം. ഉംറ തഹല്ലുലായാൽ തന്നെ അറുക്കാം. ഇനി അറുക്കാൻ ഉദ്ദേശിക്കാത്തവൻ നോമ്പ് നോൽക്കുകയാണെങ്കിൽ 10 നോമ്പ് നോൽക്കേണ്ടി വരും. ആ 10 നോമ്പ് നോൽക്കുന്നവൻ, ആ നോമ്പ് നമുക്ക് ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന് ശേഷമേ പറ്റൂ. അത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് നോൽക്കാൻ പറ്റില്ല. ആടിനറുക്കുകയാണെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സൗകര്യപ്രദമായി നമുക്ക് അറുക്കാം. ആടിന് വിലയും കുറവായിരിക്കും, വിതരണം ചെയ്യാനും സൗകര്യമായിരിക്കും. ഏറ്റവും ഉത്തമം പെരുന്നാളുടെ അറുക്കൽ തന്നെയാണ്. എന്നാൽ നേരത്തെ അറുക്കാവുന്നതാണ്. ദീനിൽ അങ്ങനെ വിധി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഫിഖിന്റെ കിതാബിലൊക്കെ വ്യക്തമായി പറഞ്ഞതാണ്. നമ്മുടെ അഭിപ്രായമല്ല, ഇമാം നവവി തങ്ങളെ പോലുള്ള, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലുള്ള മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്വന്തം അഭിപ്രായമല്ല. അള്ളാഹു നമുക്ക് സൂക്ഷ്മതയോടെ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇപ്പൊ നമ്മൾ പരിശുദ്ധ മക്കയിലുണ്ട്. ഞാനും നിങ്ങളും ഇനി ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പോവുകയാണ്. ദുൽഹജ്ജ് മാസം 7-ന് മുമ്പ് തന്നെ ഹജ്ജിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും സൗദി ഗവൺമെന്റ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കും. അതിലൊന്ന്, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ദുഹർ നമസ്കാരത്തിന് ശേഷം ഇമാമ് ഒരു ഖുതുബ നിർവഹിക്കും. ആ ഖുതുബയിൽ അദ്ദേഹം
ഹജ്ജിന്റെ ഒരുക്കങ്ങളെ കുറിച്ചും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ അന്ന് ഹറമിൽ ഉണ്ടെങ്കിലേ കേൾക്കാൻ കഴിയൂ, പലർക്കും ഇതിന് സാധ്യമായി എന്ന് വരാറില്ല. പിന്നെ ഹജ്ജിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഖുതബകൾ, രണ്ട് ഖുതബ അറഫ ദിനത്തിൽ പരിശുദ്ധമായ അറഫയിലും അറഫക്ക് പുറത്തുമായി നിലകൊള്ളുന്ന മസ്ജിദുൻ നമിറ എന്ന് പറയുന്ന നമിറ മസ്ജിദ്, മസ്ജിദ് ഇബ്രാഹിം എന്നാണ് അതിന്റെ പേര്, ആ പള്ളിയിൽ രണ്ട് ഖുതബ ളുഹ്ർ നമസ്കാരത്തിന് മുമ്പ് നിർവഹിക്കപ്പെടും. ഈ ഖുതബ രണ്ടും ളുഹ്ർ നമസ്കാരത്തിന് മുമ്പാണ്. ആ ഖുതബയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്, പലർക്കും അതിന് കഴിയാറില്ല. എന്നതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ മിനയിലെ മസ്ജിദ് ഹൈഫ്, മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന മിനയിലെ പ്രധാനപ്പെട്ട പള്ളിയിൽ ളുഹ്റിന്റെ ശേഷം ഒരു ഖുതബ നിർവഹിക്കപ്പെടും. അപ്രകാരം തന്നെ ദുൽഹജ്ജ് 12 മിനയിലെ മസ്ജിദുൽ ഹൈഫിൽ ളുഹ്റിന് ശേഷം ഒരു ഖുതബയും. ഇങ്ങനെ ഓരോ ഖുതബ വീതമുള്ള 3 അപ്രകാരം തന്നെ 2 ഖുതബയും. ഈ രീതിയിൽ ഹജ്ജിൽ പ്രധാനപ്പെട്ട 4 ഖുതബകൾ നിർവഹിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ഈ 4 ഖുതബകളിലും ചിലപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 4 ഖുതബകളിലും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, അതുപോലെ തന്നെ ത്യാഗ നിർഭരമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ, ഇതൊക്കെയാണ് ഇമാംമാർ വിശദീകരിക്കുക. നാം ദുൽഹജ്ജ് 7 ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഹ്റാം ചെയ്ത് അറഫയിൽ നിന്ന് ഇഫാദത്തിന്റെ തവാഫ് ചെയ്ത് സഴയും ചെയ്ത് മുടി മുറിക്കുന്നു, മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നു, അതുപോലെ തന്നെ മിനയിൽ ലാപ്പാർക്കുന്നു, മുസ്ദലിഫയിൽ ലാപ്പാർക്കുന്നു, ജമ്രകളിൽ കല്ലെറിയുന്നു, വദാഇന്റെ തവാഫ് ചെയ്യുന്നു. ഈ 10 കാര്യങ്ങളാണ് ഹജ്ജ് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ 10 കർമ്മങ്ങളിൽ നാം പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇതാ ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ, സൗദി അറേബ്യയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർ ഏത് വഴിക്കാണോ വരുന്നത് ആ വഴിക്കുള്ള മീക്കാത്തിലെ പള്ളിയിൽ കടന്ന് അവർ ഹജ്ജിന്റെ അടുത്ത സമയമാണെങ്കിൽ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് അവർ കടന്നു വരും. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങുന്നു. നേരത്തെ പറഞ്ഞ 3 കൂട്ടരും മക്കയിലുണ്ട്. ഒരുവരായതുകൊണ്ട് മിനയിലെ തമ്പുകളിലേക്ക് പോയി. നമ്മൾ നേരത്തെ തന്നെ മുത്തൈഹുമായി ബന്ധപ്പെട്ട് തമ്പ് എവിടെയാണെന്ന് മനസ്സിലാക്കി തമ്പിന്റെ കാർഡുകളൊക്കെ വാങ്ങി മിനയിലേക്ക് കൊണ്ടുപോകാൻ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത്, അത്യാവശ്യം മരുന്നുകൾ, അതുപോലെ തന്നെ നമുക്ക് ഇഹ്റാം ഒഴിവായതിനു ശേഷം ധരിക്കാനുള്ള വസ്ത്രം, ചിലപ്പോൾ നമ്മൾ മക്കയിലേക്ക് വന്നുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഇഹ്റാം ഒഴിവായാൽ ധരിക്കാൻ ഒരു കൂട്ട് ഡ്രസ്സെങ്കിലും എടുക്കണം, പിന്നെ കയ്യിലുമുണ്ട് തോർത്ത്, അതുപോലെ തന്നെ നമുക്ക് ബ്രഷ്, പേസ്റ്റ് മുതലായ സാധനങ്ങൾ, പേസ്റ്റൊക്കെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലാത്ത കൊണ്ട് സുഗന്ധമുള്ള പേസ്റ്റ് ഉപയോഗിക്കരുത്, സുഗന്ധമില്ലാത്ത പേസ്റ്റുകൾ ഉപയോഗിക്കാം. ഹജ്ജിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പേസ്റ്റുകളൊക്കെ മുത്തൈഫ്മാർ പലരും നൽകാറുണ്ട്. അങ്ങനെയുള്ള വാസനയില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ലഭ്യമാകാൻ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ അത്യാവശ്യം തസ്ബീഹ് മാല, മനാസിക്കിന്റെ പുസ്തകം, അപ്രകാരം വിശുദ്ധ ഖുർആൻ, ഇങ്ങനെ